ഞാൻ മറ്റുള്ള മീനുകളെല്ലാം കുത്തുന്നുണ്ട്. അത് മെയിൻ ആളാണ് ഞാൻ പിടിക്കാൻ പോകുന്നത്. കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, നല്ല സൈസ് ആയി കേട്ടോ. നല്ല സൈസ് എന്ന് വെച്ചാൽ നല്ല സൈസ് മീൻകറിയാണ് കേട്ടോ. മീൻകറിക്കകത്ത് തലയിടുന്നതാണ് കേട്ടോ, കളറിന് വ്യത്യാസമൊക്കെ. ഹേയ് ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിനകത്ത് നമ്മുടെ ഈ ടാങ്ക് കുറെ നാളായി വൃത്തിയാക്കിയിട്ട് നിങ്ങളൊന്ന് ആദ്യം നല്ല ക്ലിയർ ആയിട്ട് വെള്ളത്തിന്റെ അടിയിലൊക്കെ വെച്ച് കാണിക്കാന്നൊക്കെ വിചാരിച്ചായിരുന്നു. പക്ഷെ നല്ല അഴുക്കായിട്ടിരിക്കുകയാണ്. രാവിലെ ഞാൻ വൃത്തിയാക്കി പകുതിയായപ്പോഴാണ് ഞാൻ വിചാരിച്ചത് നിങ്ങളെയും കൂടെ ഞാൻ കാണിക്കാമെന്നുള്ള കാര്യം. സോ അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഇതിനകത്തു നിന്ന് നിങ്ങളെ കാണാത്ത മീനുകളും ഉണ്ട് കേട്ടോ ഇതിനകത്ത്. സോ അപ്പോൾ നിങ്ങൾ അതുകൊണ്ട് ഫുൾ വീഡിയോ കണ്ടോണം, അതുകൊണ്ട് തന്നെ ലൈക്ക് അടിച്ച് ഗൈസ് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരു ബക്കറ്റ് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ബക്കറ്റിനകത്തോട്ട് മീനുകളെ എല്ലാം മാറ്റിയതിന് ശേഷം ഈ ടാങ്കിനകത്തെ വെള്ളം നമുക്ക് ക്ലീൻ ചെയ്യാനുണ്ട് ഗൈസ്. കമോ, എന്നതാ നമ്മുടെ പായലൊക്കെ അടിപൊളിയായിട്ട്. ഇതാ ഇത് കണ്ടില്ലേ, അടിപൊളി രസമാണ് കാണാനായിട്ട്. ഒരു വെയിലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര രസമാണ് കേട്ടോ. അതായത് നമ്മുടെ മീൻകൂട്ടന്മാരൊക്കെ ഇവിടെ നിൽപ്പുണ്ട്. ഇതാ ഇത് കണ്ടില്ലേ, എല്ലാം അടിപൊളി നല്ല ഭംഗിയുള്ളതാണ് കേട്ടോ. ഈ വെള്ളം കലങ്ങിയില്ലായിരുന്നെങ്കിൽ നമുക്ക് ക്യാമറ ഇറക്കിയിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരായിരുന്നു. പക്ഷേ ഇപ്പോൾ വെള്ളം നല്ലോണം കലങ്ങി കിടക്കുകയാണ്. ഇതിൻ്റെ വേസ്റ്റൊക്കെ തേണ്ടത്, മീനിൻ്റെ ഫിഷിൻ്റെ വേസ്റ്റ് എല്ലാം കിടപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ മൊത്തത്തിൽ ഒന്ന് ഇളക്കിയായിരുന്നു. അതാണ് ഇത്ര അഴുക്കാനുള്ള കാരണം, ഇല്ലെങ്കിൽ വലിയ പ്രശ്നമില്ലായിരുന്നു ഗൈസ്. അപ്പം നമുക്ക് ഇതിനകത്ത് ഇതാ ഇതിനകത്ത് പ്ലാറ്റി കിടപ്പുണ്ട്. ഇതാണ്ടില്ലേ, റെയിൻബോ ഷാർക്ക് എന്ന് പറഞ്ഞിപ്പം നമ്മുടെ കയ്യിൽ രണ്ടെണ്ണം ഉണ്ടായിരുന്നു, ഇപ്പോൾ ഒരാൾ മാത്രമേ ഉള്ളൂ. ഒരാൾ ആക്വേറിയത്തിൽ വെച്ച് ഡെഡായി പോയി. പക്ഷേ ഇപ്പം നല്ല രീതിയിൽ വളർന്നു കേട്ടോ. നല്ല നമ്മൾ കൊണ്ടുവന്നതിനെക്കാട്ടി നിങ്ങൾ ആ പഴയ വീഡിയോ കണ്ടിട്ടുണ്ടോ അറിയായിരിക്കും. അന്ന് ചെറുതായിരുന്നു, പക്ഷേ ഇപ്പം ആൾ ഇച്ചിരി നല്ല സൈസ് ആയിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇത് ഒരുപാട് വലുതാകത്തൊന്നുമില്ല. പക്ഷെ എന്നാലും ഇതായത് കണ്ടില്ലേ, ഒരു ഇത് നല്ല സൈസാണ്. ഇതൊക്കെ അക്വേറിയത്തിൽ ഇട്ട് കഴിഞ്ഞാൽ കാണാൻ നല്ല രസമാണ്. പക്ഷേ ഇവൻ്റെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്വേറിയത്തിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റുള്ള മീനുകളെല്ലാം കൊത്തുന്നുണ്ട്. അത് കാരണമാണ് കേട്ടോ നമ്മൾ മാറ്റിയത്. അപ്പോൾ ആ ഒരു മെയിൻ കാരണമായിട്ടാണ് നമ്മൾ അതിനെ മാറ്റിയത്. ഗൈസ്, അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് പായൽ നമ്മൾ മാറ്റി ആദ്യമേ ഇതിനകത്തോട്ടാക്കണം. നമ്മൾ പായൽ ആദ്യമേ ഇച്ചിരിയെ കൊണ്ടുവന്നുള്ളായിരുന്നു കേട്ടോ, കുറച്ചത് ഇത്രയേ കൊണ്ടുവന്നുള്ളായിരുന്നു. പക്ഷെ പെട്ടെന്ന് കിടന്ന് ഇതിനകത്ത് ഇതേണ്ടല്ലേ, ഈ ഒരു സമയം കൊണ്ട് ഇത്രയും പായലായി. ഇതിനെക്കാട്ടി നേരത്തെ ഒരുപാട് പായലുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ചൊക്കെ നമ്മൾ ആദ്യമേ എടുത്ത് മാറ്റിയതാണ്. സോ നമ്മളപ്പോൾ പായലെടുത്തെല്ലാം മാറ്റിയിട്ടുണ്ട്. പായലും കൂടെ കിടന്നാലേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു ലുക്ക് വരുത്തുള്ളൂ. കണ്ടില്ലേ, ഇപ്പോൾ എന്ന് വെച്ചാൽ പ്ലെയിൻ ആയിട്ട് കിടക്കണം. പായലുണ്ടെങ്കിൽ മീനാണെങ്കിലും നല്ലൊരു കംഫർട്ട് ആയിരിക്കും, അതേപോലെ കാണാൻ നമുക്ക് നല്ലൊരു രസമായിരിക്കും കേട്ടോ. അപ്പോൾ ഈ നെറ്റ് വെച്ചേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂച്ചയടിക്കാറായിരിക്കാൻ, അതേപോലെ കിളി വന്ന് നമ്മുടെ മീനെ കൊണ്ടുപോയിരിക്കാനൊക്കെയാണ്. ഈ ഷീറ്റ് വെച്ചിരിക്കുന്നത് മെയിനായിട്ട് മഴവെള്ളം മീൻ ടാങ്ക് നിറയാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഈ ഷീറ്റ് വെച്ചേക്കുന്നത്. പക്ഷേ എന്നാലും ഇച്ചിരി വെള്ളമൊക്കെ കയറും ഇതിനകത്ത്. പിന്നെ ഇത് നമ്മൾ വെച്ചേക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭംഗിക്ക് വേണ്ടി വെച്ചാണ് കേട്ടോ. ഈ പായൽ മൊത്തം കയറി നിറഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് നമ്മളതിനകത്ത് മീൻ ഇട്ട് കൊടുക്കുമ്പോൾ ഈ റൗണ്ടിനകത്ത് തന്നെ മീൻ വന്ന് ഫുഡ് കഴിക്കും അല്ലേ. ചെറിയൊരു പ്ലാന്റ് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. മീൻ വല്ലതും ഉണ്ടോ? ശരി, അതിനകത്ത് പ്ലാറ്റിയുടെ കുഞ്ഞുങ്ങളൊക്കെ കിടപ്പുണ്ട്, പക്ഷെ ഇതിനകത്തില്ല. അപ്പോൾ എന്തായാലും തൽക്കാലം നമുക്കിത് ഇവിടെ വെക്കാം. പിന്നെ അതേപോലെ തന്നെ ഇതാ ഇവിടെ ഒരു ചെറിയ കപ്പ് ഉണ്ട് കേട്ടോ. പക്ഷേ ഇതിനകത്തൊരു പ്ലാന്റ് ഉണ്ടായിരുന്നു ഗൈസ്, അത് ചീത്തയായിപ്പോയി. നമ്മുടെ മീനുകളെല്ലാം ഒന്നൊന്നായിട്ട് എടുത്ത് നമുക്ക് മാറ്റണം ഗൈസ്. നമ്മളെപ്പോഴും മീനിൻ്റെ വെള്ളം മാറ്റുമ്പോഴത്തേക്ക് നമ്മൾ ഈ മീൻ കിടന്ന വെള്ളം തന്നെ നമ്മൾ മാക്സിമം എടുക്കാൻ നോക്കുക. മീനെ സെപ്പറേറ്റ് ആയിട്ട് മാറ്റിയിടുമ്പോഴത്തേക്ക് ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയൊരു വെള്ളത്തിനകത്തേക്ക് പോകുമ്പോഴത്തേക്ക് അത് മീന് നല്ലൊരു ചേഞ്ച് ഭയങ്കരമായിട്ടുണ്ടാവും. അതേപോലെ വെള്ളത്തിന് ചേഞ്ച് വരുമ്പോഴത്തേക്ക് അതിൻ്റെ ടെമ്പറേച്ചറൊക്കെ വിഷയം വരുമ്പോഴത്തേക്ക് മീൻ ഡെഡായി പോകാൻ ചാൻസ് ഉണ്ട് ഗൈസ്. ഇത് നമുക്ക് നേരത്തെ അങ്ങനെ കുറേ സംഭവിച്ചിട്ടുണ്ട്. അപ്പം എന്നാ പിടിച്ചു, ഇത് നമ്മുടെ പഴയ ഒരു നെറ്റാണ് കേട്ടോ. അതിൻ്റെ അവസ്ഥയൊക്കെ ഭയങ്കര മോശമാണ് ഗൈസ്. അപ്പം ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ മീൻ വരും കേട്ടോ. നിങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള മീൻ ഏതാണെന്ന് ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അത് മാത്രമല്ല നമുക്ക് കുറച്ച് മീനുകളെ പോയി മാക്സിമം എടുക്കാം. ആ ഓക്കെ, ഇതിനകത്ത് കയറിയിട്ടുണ്ട്. ചാടി പോകും. ഓക്കെ, കയറി ഇറങ്ങി 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 ഇറങ്ങി. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഇല്ലെങ്കിൽ എന്താ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മീനുകളെ ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യും. ഇനി വരുന്ന ദിവസങ്ങളിൽ നമുക്ക് പോയി കടയിൽ പോയി മേടിക്കാം കേട്ടോ. അത്തരം മീനുകളുണ്ടെങ്കിൽ നമുക്ക് പോയി മേടിക്കാം. അപ്പോൾ അടുത്ത ഏത് മീൻ വേണമെന്നുള്ളത് ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. നമ്മൾ വരുന്നുണ്ട് കേട്ടോ. ഹായ് ചുച്ചുരു, പുള്ളിക്കാരന് മൈൻഡ് ഇല്ല കേട്ടോ. പുള്ളിക്കാരൻ്റെ മീനോട് വലിയ താല്പര്യമൊന്നുമില്ല. ടെട്ര ടെട്ര ടെട്ര, യെസ് ടെട്ര പൊക്കിയിട്ടുണ്ട്. ടെട്ര നമ്മൾ കൊണ്ടുവന്നതിനെക്കാട്ടി ഭയങ്കര സൈസായി കേട്ടോ. നമ്മൾ ചെറുപ്പത്തിൽ കൊണ്ടുവന്നതാണ്. ഇതാണ്ടല്ലേ ഇതാ നല്ല സൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സൈസായിട്ടുണ്ട്. ടെട്ര ഇറക്കി. വേറെ ഒരുപാട് നമ്മൾ ടെട്രകളെ മേടിച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്, പക്ഷേ ഇപ്പം പലതും നമ്മുടെ കയ്യിലില്ല. ഇനി ഇവനെ പിടിക്കാം ഗൈസ്. ഇനി ഇവനെ ഇത് നല്ല വലിപ്പമുള്ള ഒരെണ്ണമാണ് കേട്ടോ.
മാവാച്ചി വേറൊരു ഐറ്റം കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇതിനകത്ത്. അരിപ്പൊടി ആയിരിക്കും, അരിപ്പൊടി ആയിരിക്കുന്ന ഐറ്റമാണ്. അപ്പം കുറച്ച് മീനുകളെല്ലാം ഇവിടെ വന്ന് ഇപ്പോൾ ഉണ്ട്. യെസ്, ഓ യെസ്, നമ്മൾ അവനെയും കുറച്ച് പിള്ളേരെ നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ പൊക്കിയിട്ടുണ്ട്. ഓഹോ, പടക്കില്ല 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 പടക്കില്ല, മറ മറ മറിക്കണം, എല്ലാം ചാടിപ്പോയില്ലല്ലോ. ആ വെച്ച് കൈവെച്ച് പിടിക്കാനൊക്കെ നോക്കുന്നുണ്ട്. നോക്കട്ടെ, കുഞ്ഞുങ്ങളൊക്കെ കേട്ടോ. ടെട്രയൊക്കെ നല്ല സ്പീഡാണ് കേട്ടോ, പ്രത്യേകിച്ച് ഈ വലിയ ടാങ്ക് കൂടെ ആയതുകൊണ്ട് ടെട്ര പൊക്കിട്ട് നമ്മള് നമുക്ക് വിടാം. വാവാച്ച് ഇത് കൈവെച്ച് പിടിച്ചിട്ടുണ്ട് കേട്ടോ. മെയിൻ ആളാണ് ഞാൻ പിടിക്കാൻ പോകുന്നത്. ഇവ റെയിൻബോ ഷാർക്ക്, ആ പിടിച്ച് പിടിച്ച് ഭാഗ്യം, എന്തോ ഭാഗ്യം നമുക്ക് കിട്ടി കേട്ടോ. അവനെ ഞാൻ നിങ്ങൾക്ക് ക്ലോസ് ലുക്കിൽ കാണിച്ചു തരാം. കണ്ടില്ലേ, ഇവൻ നല്ല സൈസായി കേട്ടോ. നല്ല സൈസ് എന്ന് വെച്ചാൽ നല്ല സൈസായിട്ടുണ്ട്. ഇതങ്ങനെ വാവാച്ച് ഒരുവിധം അഴുക്കെല്ലാം ഉരച്ച് കളഞ്ഞ് രണ്ടിപ്പം അതെ നമ്മുടെ ഓസിനകത്ത് വെച്ച് വെള്ളം നിറച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരു ദിവസം ഇതിൻ്റെ പുറകെ നിൽക്കേണ്ടി വരും. അപ്പോൾ ഇതാ നല്ല തെളിഞ്ഞ വെള്ളം ഇതിനകത്ത് ഒഴിക്കുന്നുണ്ട്. ഇവിടെ ഒരാളും കുളിക്കുന്നുണ്ട്. നിങ്ങളെ കുറേ നാളായി ഞാൻ നിങ്ങളെ കാണിച്ചിട്ട് നമ്മുടെ അടുത്ത് പല സബ്സ്ക്രൈബേഴ്സും ചോദിക്കുന്നുണ്ടുള്ള ഒരാളാണ് കേട്ടോ. നമ്മുടെ തക്കുരു ആ ചുമന്നൊക്കെ ഇരിക്കുന്ന മീൻകറിയാണ് കേട്ടോ. മീൻകറിക്കകത്ത് തലയിടുന്നതാണ് കേട്ടോ. ആ കളറിന് വ്യത്യാസമൊക്കെ ഒരാൾ മാത്രമേ ഉള്ളൂ കേട്ടോ. താറാവായിട്ട് തക്കിരി എല്ലായിടത്തും ലൈക്ക് ചെയ്യാൻ പറഞ്ഞേ. തക്കിരി ഓക്കെ, കുളിച്ചോ കുളിച്ചോ കേട്ടോ, കുളിച്ച. ഇത് ഓഫ് ചെയ്യാവേ, ഒത്തിരി വെള്ളം നമുക്ക് വേണ്ട. കാരണം എന്തായാലും മഴ പെയ്യുമ്പോഴത്തേക്ക് ഇതിനകത്ത് വെള്ളം വീഴാനുള്ളതാണ്. ടാങ്കിനകത്ത് വെള്ളം നിറച്ചിട്ടുണ്ട്. നമുക്ക് ഈ പായൽ നമ്മൾ കഴുകി വെച്ച് നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. ഈ പായൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഭയങ്കര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല നല്ല അടിപൊളി പായലാണ്. സോ ഇത് ഇവിടെ കിടന്ന് നല്ല ഇതായിട്ട് തഴച്ചു വളരും ഗൈസ്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്ത് മീനെ റിലീസ് ചെയ്യാനുണ്ട്. ഞാൻ ആദ്യമേ പതുക്കെ പതുക്കെ നമുക്ക് മീനെ ഒന്ന് ഇതിനകത്ത് ഇറക്കി വിടണം. ഇല്ലെങ്കിൽ പിന്നെ ടാങ്കോ ഒരു നമ്മുടെ ആ ഒരു ബോക്സോട് കൂടി ഇതിനകത്ത് എടുത്ത് വെക്കേണ്ടി വരും. പക്ഷേ അതാകുമ്പോഴത്തേക്ക് വലിയ പാടാണ്. അപ്പോൾ എന്തായാലും നമുക്ക് പതുക്കെ പതുക്കെ ഒന്ന് ഇതിനകത്ത് മാക്സിമം മീനെ ഇതിനകത്ത് നമുക്ക് റിലീസ് ചെയ്യാൻ ഗൈസ്. ഇതിനകത്ത് കുറച്ച് പായൽ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പായൽ എടുത്ത് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിനകത്ത് കുറച്ച് കുറച്ച് കൊച്ചു കൊച്ചു പായലുകളുണ്ട്. എന്തായാലും എല്ലാം അതിനകത്ത് കിടക്കട്ടെ. കണ്ട ചെറിയ ചെറിയ പായലുകളാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ മീനുകൾ ഇതാ ഇത് കണ്ടില്ലേ, മീന കൂട്ടന്മാരെല്ലാം റെഡിയാണ്. ഇനി നമുക്ക് ഇതിനകത്ത് പതുക്കെ ഒന്നി ഇതിനകത്ത് വെച്ച് കൊടുത്തു കഴിഞ്ഞാലും വെള്ളത്തിനകത്തിപ്പം ആ വലിയ പ്രശ്നമില്ല. ഒന്നി നമുക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതിയോ? അടി കുറച്ച് മണ്ണുണ്ടായിരുന്നു, എന്നാലും കുഴപ്പമില്ല. ഈ ഉന്നി നമുക്ക് ഇനി കുറച്ചിങ്ങനെ വെച്ചേക്കാം. ആ വെള്ളമായിട്ട് വലിയ സീനില്ല, എന്നാലും വെള്ളമായിട്ട് കിടക്കട്ടെ. കാരണം എന്താ വെച്ചാൽ ഇത് വെളിയിൽ ഇങ്ങനെ കിടന്നു. ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മഴവെള്ളവും അതായത് നോർമൽ ടെമ്പറേച്ചർ അതായത് നമ്മുടെ കാലാവസ്ഥയ്ക്ക് പറ്റുന്ന രീതിയിലുള്ള ഒരു അവസ്ഥയിലായിരുന്നു ഇത് കിടന്നത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാങ്കിനകത്ത് മേളിൽ കിടന്ന വെള്ളമാണ്. അതിനനുസരിച്ച് ഈ വെയിലും അടിയൊക്കെ കൊണ്ട് അതേപോലെ പ്ലാസ്റ്റിക്കിൻ്റെ ഓരോ ഇത് കൊണ്ട് ഒത്തിരി ചേഞ്ച് വന്ന വെള്ളമാണ്. നോർമലി നമ്മൾ ഇതേപോലെ മീനിൻ്റെ വെള്ളം നമ്മൾ ഒരു രണ്ട് ദിവസത്തിന് മുമ്പേ ഇതുപോലെ സ്റ്റോക്ക് ചെയ്ത് നിറച്ച് വെക്കേണ്ട ഒരു കാര്യമുണ്ട് ഗൈസ്. അങ്ങനെ വേറൊരു കാര്യമുണ്ട് കേട്ടോ. അതാകുമ്പോഴത്തേക്ക് മീന് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. വെള്ളം നല്ല ഈക്വലായിട്ട് നല്ല ടെമ്പറേച്ചറിൽ കിടക്കും. ഇതിനകത്തുനിന്ന് കുറച്ച് കുറച്ച് വെള്ളം ഇതിനകത്തോട്ടാക്കി ടെമ്പറേച്ചർ ഒന്ന് ഈക്വലാക്കി നമുക്ക് എടുക്കണം. ഇനി നമുക്ക് ഇതിനെ പതുക്കെ ഈ വെള്ളത്തിനകത്തേക്ക് വിട്ടു കൊടുക്കാം കേട്ടോ. മീനുകളെല്ലാം ഇട്ടിട്ടുണ്ട്. നമ്മൾ മീനുകളെല്ലാം ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് മീനുകളെല്ലാം മുകളിൽ ഇന്നതേ ഓക്സിജൻ എയർ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ വെള്ളമാണ്, അതേപോലെ ഫ്രഷ് വാട്ടർ ആയതുകൊണ്ട് തന്നെ ഇത് ആ പഴയ ലെവലിലോട്ട് വരുമ്പോൾ കുറച്ച് ടൈം എടുക്കും. ഇതേപോലെ ടൈമുകളിലാണ് നമുക്ക് കൂടുതലും പണി കിട്ടിയിട്ടുള്ളത് കേട്ടോ. വെള്ളം ചേഞ്ച് ചെയ്യുന്നത് ഒരു മെയിൻ സീനം തന്നെയാണ് ഈ മീനുകൾക്ക്. സോ അപ്പം നമ്മുടെ മീനുകളെല്ലാം ഇവിടെ എയർ എടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതേപോലെ തന്നെ അതേണ്ട നമ്മുടെ ഇൻബുഷാർക്ക് ദൈ ഇവിടെ കണ്ടോ വേളി വന്നിട്ട് ഓക്സിജൻ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്റെ കൂട്ടത്തിൽ തന്നെ അത് വേറൊരാളുണ്ട്.
നമ്മുടെ റെയിൻബോ ഷാർക്കിന് നിങ്ങൾ സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മീശ കാണാം കേട്ടോ, അത് കൊള്ളാം അല്ലേ. രണ്ട് കുട്ടി മീശ ഉണ്ട് റെയിൻബോ ഷാർക്കിന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. ഈ ഒരു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ അതേപോലെ നാളെ എന്താ മീൻ മേടിക്കണം എന്നുള്ള, നമ്മൾ നാളെ എന്തായാലും ഉറപ്പായിട്ട് ഒരു പർച്ചേസിന് പോകുന്നുണ്ട്. അപ്പോൾ എന്ത് മീൻ മേടിക്കണം എന്നുള്ള കാര്യം ജസ്റ്റ് നിങ്ങൾ താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും മാക്സിമം ഞാൻ വെള്ളിയാഴ്ച ഇല്ലെങ്കിൽ ശനിയാഴ്ച നമ്മുടെ വീഡിയോ വരുന്നതാണ്. ബെൽ ഐക്കൺ ഓൺ ചെയ്ത് വെച്ചു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ബൈ ബൈ ഗൈസ്.